നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റർ ആയിട്ട് എൻ്റെ വോയിസ് ക്ലിയറില്ല, എൻ്റെ മൈക്ക് അത്ര പോരാ, റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് കുറവാണ്, റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമില്ല, എവിടെ നിന്ന് റെക്കോർഡ് ചെയ്താലും നല്ല നോയിസും എക്കോവും വരുന്നുണ്ട് എന്നിങ്ങനെ തോന്നിയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊരു നയാ പൈസ മുടക്കാതെ ഇത്രയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. സോ ഹലോ വാട്സപ്പ് ഗായ്സ്, യു ആർ വാച്ചിങ് മാപ്സി ഗെയിമർ. ആദ്യം തന്നെ പറയാം, ഇതൊരു AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി പ്രവർത്തിക്കുന്ന ഒരു സൈറ്റാണ്. ഇതൊരു സൈറ്റല്ലേ, ഈ ഒരു സൈറ്റ് കൊണ്ട് എൻ്റെ വോയിസ് റെക്കോർഡ് എങ്ങനെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റും എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ ഒരു ഒറ്റൊരു സൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റൊരു ക്ലിക്ക് കൊണ്ട് അത്യാവശ്യം എത്ര നോയിസ് ഉള്ള വോയിസ് ആണെങ്കിലും സൗണ്ട് കുറവാണെങ്കിലും ക്ലിയർ കുറവാണെങ്കിലും അതൊക്കെ മാറി നിങ്ങളൊരു സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വോയിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറിക്കിട്ടും. സോ ഇവിടെ നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നത് അലോട്ട് ഓഫ് മണിയാണ്, ഒരുപാട് പൈസയാണ് നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ഒരു മൈക്ക്, അത്യാവശ്യം നല്ലൊരു മൈക്കിന് നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. സ്റ്റുഡിയോ മൈക്കാണെങ്കിലും വയർലെസ് മൈക്കാണെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. രണ്ടാമത്തത് ഒരു സ്റ്റുഡിയോ ആണ്, അതായത് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ കൂടി ആ സ്റ്റുഡിയോയിൽ വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, സ്റ്റുഡിയോ ആക്കി മാറ്റാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് എക്കോ ക്യാൻസലേഷനുള്ള പേപ്പർ ആ കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. സോ അത്രയും പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പോഡ്കാസ്റ്റ് അഡോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെറിയൊരു മേലെ തന്നെ ആ ഒരു ഹോം പേജിൽ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ടൂൾസ് സംതിങ് അവിടെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷനിൽ കയറിയിട്ട് രണ്ട് ഓപ്ഷന് പിന്നീട് നിങ്ങൾക്ക് സബ് ഓപ്ഷൻസ് ആയിട്ട് കിട്ടും. ഒന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് ഡയറക്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉള്ളത്. ഒന്നാമത്തത് MP3 ആയിട്ട്, രണ്ടാമത്തത് വേവ് ആയിട്ട്, WAV ആയിട്ട്. സോ ഈ രണ്ട് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഏത് ഓഡിയോ ആണ് മാറ്റേണ്ടത് ആ ഒരു ഓഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഒറ്റൊരു ക്ലിക്കിലൂടെ തന്നെ കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ ഓഡിയോ ലെങ്ത്തിനനുസരിച്ചിട്ട് അവിടെ കുറച്ച് സമയം എടുക്കും. ആ സമയം കഴിഞ്ഞതിലൂടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും. സോ നിങ്ങൾക്ക് അവിടെ തന്നെ ചെക്ക് ചെയ്യാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനും നിങ്ങളുടെ നോർമൽ വോയിസും നിങ്ങൾ ഏതാണ് അപ്ലോഡ് ചെയ്തത് അവിടെ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ഫീച്ചറായിട്ടുള്ള ഒരു വേറൊരു വെബ്സൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഒരു സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് സൗണ്ട് കേൾക്കുമ്പോൾ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് നോയ്സ് ഉള്ള വോയിസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു സൈറ്റ് ഫുള്ളി ഫ്രീ ആണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. സോ ഇപ്പം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, വെറുതെ ഇതിനെ പൈസ ഒക്കെ കൊടുക്കുന്നത്. എന്തായാലും പൈസ ഒക്കെ വരും, എന്തായാലും വരും, ഷുവറായിട്ട് വരും. അത്രയും ക്വാളിറ്റിയാണ് ഈ ഒരു സൈറ്റ് തരുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്നത്. സോ ഗായ്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ വേറെ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ഗായ്സ്.